ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ റബ്ബർ വില വീണ്ടും സജീവ ചർച്ചയാകുന്നു അന്താരാഷ്ട്ര വിപണിയിൽ ആഭ്യന്തര ഗുണം ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നത് ചർച്ചയാക്കുന്നു മണ്ഡലത്തിലാണ് വിഷയം ഏറ്റവും സജീവത്തിലാണ് റബ്ബർ മേഖലയിലെ വിലയിടിവ് തന്നെയായിരുന്നു കോട്ടയത്തെ പ്രധാന പ്രചാരണ വിഷയം എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുകയും ആഭ്യന്തര വിപണിയിൽ ഇതിന്റെ പ്രതിഫലനം ഉണ്ടാകാതെയും വന്നതോടെ വിഷയം വീണ്ടും മുന്നണികളുടെ ഉറക്കം കെടുത്തിയിരിക്കുകയാണ് റബ്ബർ ബോർഡ് ഉൾപ്പെടെ കാര്യമായ ഇടപെടൽ നടത്താതെ വന്നതോടെ കോട്ടയത്തെ എൻ ഡി എ സ്ഥാനാർത്ഥിയാകാൻ നിൽക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിക്ക് തന്നെ കടുത്ത നിലപാട് എടുക്കേണ്ടി വന്നു ഇവിടുത്തെ കർഷകരെ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത് റബ്ബറാണ് ഞാൻ മത്സരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഏറ്റവും കുറഞ്ഞ ഇരുന്നൂറ്റമ്പത് രൂപയെങ്കിലും റബ്ബറിന് താങ്ങുവിലയായോ അല്ലെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടി കൂട്ടിയിട്ടാണെങ്കിലും അതിന് ഒരു സഹായമുണ്ടാകണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയുണ്ടായി താങ്ങുവില പത്ത് രൂപ വർദ്ധിപ്പിച്ചത് കൊണ്ടൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായ ഇടതു മുന്നണിയും ഇതിനു പിന്നാലെ കരുക്കൾ മാറ്റിത്തുടങ്ങി ജോസ് കെ മാണി വിപണി ഇടപെടൽ ആവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് കത്തെഴുതി ഇത് ബോധപൂർവം കേന്ദ്ര സർക്കാർ വില ഇടിച്ചു താതിരിക്കുകയാണ് ഇത് അനീതിയാണ് നമ്മുടെ കർഷകരോട് ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് കർഷകർക്ക് ഏറ്റവും ചുരുങ്ങിയത് ഇരുന്നൂറ്റി അമ്പത് രൂപ എങ്കിലും ആക്കണം ഒരു കിലോ റബറിന് നീ അതല്ലെങ്കിൽ രൂപ അത് ആസിയൻ കരാറിന്റെ പേരിൽ പഴി കേൾക്കേണ്ടി വന്ന യു ഡി എഫ് നിലവിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ വിഷയത്തിൽ ഒരുപോലെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്ത് റബ്ബർ സംഭരിച്ച് ഇപ്പോൾ റബ്ബർ ആർ പി സികൾ വഴി റബ്ബർ സംഭരിക്കാനായിട്ട് കഴിയും കർഷകർക്ക് ന്യായവില കൊടുത്ത് റബ്ബർ സംഭരിച്ച് അത് കയറ്റി അയക്കാനായിട്ട് നോക്കുക എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റിന് റബ്ബർ കർഷകരെ സഹായിക്കാൻ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഈ സംഭരണത്തിനും കയറ്റി അയക്കുന്നതിനും എക്സ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ട സഹായം വാണിജ്യ മന്ത്രാലയം ചെയ്യുക എന്നുള്ളതാണ് അന്താരാഷ്ട്ര വിപണിയിലെ വിലക്കയറ്റത്തെ തുടർന്ന് കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നടപടിയിലേക്ക് റബ്ബർ ബോർഡും കടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കർഷകർക്ക് ഗുണമുണ്ടായാൽ ആര് ക്രെഡിറ്റ് ഏറ്റെടുക്കുമെന്നാണ് ഇനി അറിയേണ്ടത് ടോബി ജോൺസൺ ട്വന്റി കോട്ടയം